ഹായ് ഫ്രണ്ട്സ്, അൺറിക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയ്ക്ക് മുന്നോടിയായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കാം. പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെ കൂട്ടാം, അതേപോലെ തന്നെ നമ്മുടെ ലാഗിങ്, ഫോൺ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ലാഗിങ്, ഹാങ്ങിങ് അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പലരും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ചിലതാണ്. ഇന്ന് ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഈ ആപ്ലിക്കേഷൻ 1 MB മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉപകാരങ്ങൾ ഏറെയാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാം, ഹാങ്ങിങ് കുറയ്ക്കാം, ലാഗിങ് കുറയ്ക്കാം എന്നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഓട്ടോ ബൂസ്റ്റിംഗ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു ഫീച്ചറാണ്. പല ആപ്ലിക്കേഷനുകളും പെയ്ഡായിട്ട് നൽകുന്ന പല ഫീച്ചേഴ്സുകളും ഇതിൽ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നമുക്ക് ഈ 1 MB മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയാൻ വേണ്ടി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് തന്നെ കടക്കാം. ആൻഡ്രോയിഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പ്ലേ സ്റ്റോർ വഴി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനാവും. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ CPUവിൻ്റെ യൂസേജ് അറിയാം, റാമിൻ്റെ യൂസേജ് അറിയാം, ബാറ്ററി ടെമ്പറേച്ചർ അറിയാം, വോൾട്ടേജ് അറിയാം, എത്ര ശതമാനം ബാറ്ററിയാണ് ഉള്ളത് എന്നുള്ള നമ്മുടെ ഫോണിലുള്ള തകലമാന ഡീറ്റെയിൽസുകൾ നമുക്കിതിൽ അറിയാൻ സാധിക്കും. റോം എത്ര ശതമാനം എടുത്തിരിക്കുന്നു, ഇൻറ്റേർണൽ സ്റ്റോറേജ് എത്ര ശതമാനമാണ് നമ്മുടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കിപ്പം ഫോൺ പെട്ടെന്നൊന്ന് ഹാങ്ങിങ് ആയി അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ബൂസ്റ്റ് ഒന്ന് ഫോൺ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ റാം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങളുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഉടൻ തന്നെ ക്ലോസ് ആയി കിട്ടും. അത് മുഖേന നമ്മുടെ ഫോണിൻ്റെ ലാഗിങ് അല്ലെങ്കിൽ ഹാങ്ങിങ് കുറയും, പെർഫോമൻസ് കൂടും. അതുപോലെ തന്നെ വേറൊരു അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ മെനു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും, അതാണ് മെനു ഓപ്ഷൻ. ആ മെനു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ഓപ്ഷൻ കിട്ടും. ആ സെറ്റിങ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് തീം സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് കടക്കാം. ജസ്റ്റ് ഇതിൽ ഓട്ടോ ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓട്ടോ ബൂസ്റ്റർ ഫ്രീക്വൻസി എത്ര മണിക്കൂർ ഇടപെട്ട് വേണം നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളത് 2 മണിക്കൂർ ആക്കി കൊടുക്കുക. 2 മണിക്കൂർ ഇടപെട്ട് ഓട്ടോ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ, നമ്മൾ അറിയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ പെട്ടെന്ന് തന്നെ ഫോർ സ്റ്റോപ്പ് ആവുകയും നിങ്ങളുടെ ഫോണിന് ലാഗിങ് ഹാങ്ങിങ്ങുകളൊന്നും പെട്ടെന്നൊന്നും വരികയും ഇല്ല. അതുകൊണ്ട് 2 മണിക്കൂർ ഇടപെട്ടുള്ള ഈ ബൂസ്റ്റിംഗ് വളരെയേറെ പ്രയോജനകരമാണ്. ജസ്റ്റ് 2 മണിക്കൂർ ആക്കി ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഗ്നോർ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡിങ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ചിലത് കാണാമായിരിക്കും. അതായത് വാട്സപ്പ്, അതേപോലെ തന്നെ ഡൗൺലോഡിങ്ങിനായി ഉപയോഗിക്കുന്ന ചില ബ്രൗസറുകൾ, അതൊക്കെ നമ്മൾ ഈ ഇഗ്നോറിംഗ് ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ഇടുന്ന ഈ ബൂസ്റ്റിംഗ് പ്രക്രിയ മൂലം ഈ ആപ്ലിക്കേഷനുകൾ കൂടി ഫോസ്റ്റോപ്പായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോസ്റ്റ് ആവുന്നതുകൂടി നിങ്ങൾ ഡൗൺലോഡിങ് ക്ലോസ് ആവും. അതുകൊണ്ട് ഇത്തരം ആപ്ലിക്കേഷനുകൾ, അതായത് ഫേസ്ബുക്ക് തുടങ്ങിയ ഡൗൺലോഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇഗ്നോർ ലിസ്റ്റിൽ പെടുത്തുക. അതായത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. അതായത് വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം, ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ലിസ്റ്റിൽ പെടും. അത് ഇടവിട്ടുള്ള ബൂസ്റ്റിംഗ് ഇതിനെ ബാധിക്കുകയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ബ്ലോക്കായി പോകും. അതുകൊണ്ടാണ് വാട്സപ്പ് പോലുള്ള അത്യാവശ്യം വരുന്ന ആപ്ലിക്കേഷനുകൾ ഇഗ്നോറിംഗ് ലിസ്റ്റ് പെടുത്തുവാൻ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഓട്ടോ ബൂസ്റ്റ് നോട്ടിഫിക്കേഷൻ, അത് നമുക്ക് ഓട്ടോമാറ്റിക് ബൂസ്റ്റ് ആവുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും, അത് നമുക്ക് നോക്കണം. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടോ ക്യാച്ച് ക്ലിയർ എന്നുള്ള ഓപ്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്താണ് ക്യാച്ച് ഫയൽ? നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ക്യാച്ച് ഫയൽ നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് ഒരു പരിധിയിൽ കൂടുതൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിനെ ഹാങ്ങിങ് ആക്കും. അതായത് നമ്മുടെ സ്റ്റോറേജിനെ ബാധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെയൊക്കെ അത് വളരെയേറെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ക്യാച്ച് ഫയൽ. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അത് ക്ലിയർ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിൻ്റെ ലാഗിങ് ഹാങ്ങിങ് കുറയും, പെർഫോമൻസ് കൂടും. അതുപോലെ തന്നെ അത് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓട്ടോ ക്യാച്ച് ക്ലിയർ ഫ്രീക്വൻസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങൾ 12 മണിക്കൂറോ അല്ലെങ്കിൽ 24 hours നിങ്ങളാക്കി വയ്ക്കുക. കാണും ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓട്ടോ ക്ലിയർ ക്യാച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ 12 മണിക്കൂർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഓട്ടോ ക്ലിയർ ക്യാച്ച് നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്തിട്ടാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ഇതിൽ വേറെ സെറ്റിങ്സൊന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഏറ്റവും ഈ ഓട്ടോ ക്ലിയർ ക്യാച്ചും അതേപോലെ തന്നെ
ഓട്ടോ ബൂസ്റ്റും നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ഏകദേശം നല്ലൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് മാറിക്കിട്ടും. നമുക്ക് മറ്റ് ഫീച്ചേഴ്സുകൾ കൂടി നോക്കാം. ക്ലിയർ ക്യാച്ച് ക്ലിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ക്ലിയർ ക്യാച്ച് ഫയലുകൾ ക്ലിയർ ആയി കിട്ടും. അത് ജസ്റ്റ് നമ്മൾ നേരത്തെ ഓട്ടോ ക്ലിയർ ചെയ്തത് കാരണം നമുക്കത് ഇപ്പോൾ ക്ലിയർ ക്യാച്ച് ഫയൽ കാണത്തില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുവഴി പ്രോസസ്സർ ഈ പ്രോസസ്സർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളും ലിസ്റ്റുകളും മറ്റും കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് പറയുന്ന പോകുന്നതും. പിന്നെ നിങ്ങൾക്ക് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൂൾസ് എന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത്, വൈഫൈ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ അടങ്ങിയിട്ടുള്ള എല്ലാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ബാച്ച് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് സാധിക്കും. അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനുകളും പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചർ. രണ്ടാമത് നമുക്ക് നോക്കേണ്ടത് നമുക്ക് അടുത്തത് ബാച്ച് ഇൻസ്റ്റാൾ, അതായത് ബാച്ച് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതല്ല നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഉള്ള എല്ലാ എ പി കെ ഫയലുകളും. നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കാം, ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താത്തതായിരിക്കാം. അത് നിങ്ങളുടെ ഫയൽ മാനേജറിലുള്ള എല്ലാ എ പി കെ ഫയലുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് ഒരു എ പി കെ ഫയൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത് എ പി കെ ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചർ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ. ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെയും മറ്റും ബാക്കപ്പ് എടുക്കണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ, ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകളിലേക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ വളരെ ഉപകാരപ്രദം. പല ഈ ഫീച്ചറിന് വേണ്ടി മാത്രം നമ്മൾ ചിലപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത്ര ആപ്ലിക്കേഷനുകൾ ആവശ്യമില്ലാത്തവയൊക്കെ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫീച്ചർ കൂടി ഈ ആപ്ലിക്കേഷനെ കൂടി ലഭിക്കും. ജസ്റ്റ് നിങ്ങൾ ഏത് ഫീച്ചർ ഏത് ആപ്ലിക്കേഷൻ്റെ ബാക്കപ്പാണ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും ആ ഫയൽ ബാക്കപ്പ് ആയി കാണാൻ. നിങ്ങൾക്ക് അത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വീണ്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഫയൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കടക്കാം. ആപ്പ് ടു എസ്കേപ്പ്. അപ് ടു എസ്റ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. ആ ആപ്ലിക്കേഷനുകളുടെ എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ചില ആപ്ലിക്കേഷനുകൾക്കാണ്. ജസ്റ്റ് എം എക്സ് പ്ലെയർ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എസ് ടി കാർഡ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ എസ് ടി കാർഡിലേക്ക് മൂവ് ടു എസ് ടി കാർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എസ് ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ മെനു ഓപ്ഷനിലായിരിക്കും ലഭിക്കുക. അത് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് എസ് ടി കാർഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻറ്റേണൽ സ്റ്റോറേജ്, അത് ഏത് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് കേപ്പബിലിറ്റി ആയ, അതായത് എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്കത് എസ് ടി കാർഡിലേക്കും ഫോൺ സ്റ്റോറേജിൽ നിന്ന് എസ് ടി കാർഡിലേക്കും എസ് ടി കാർഡിൽ നിന്ന് ഫോൺ സ്റ്റോറേജിലേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അടുത്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടപ്പ് മാനേജർ, അത് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമില്ലാത്തൊരു ആവശ്യമില്ലാതെ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി യൂസേജ്, നമുക്ക് ബാറ്ററി യൂസേജ് കാണാൻ സാധിക്കും. ക്ലിച്ച് ഫയൽ ഫയൽ മാനേജർ, നമ്മുടെ ഫോണിലുള്ള ഫയൽ മാനേജർ, നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ്റെ ആയിരുന്നാലും ശരി, ഏതൊരു ഫയലിൻ്റെ ആയിരുന്നാലും ശരി, ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫയലുകൾ പെട്ടെന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഫോൾഡർ ബൈ ഫോൾഡർ ആയി ലഭിക്കുന്ന അങ്ങനെ പെട്ടെന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കും ആ ഒരു ഫയല്. അത് ക്ലിയർ ക്യാച്ച് അതൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിടുന്നതാണ്, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലുള്ള ഒരുപാട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. കാരണം പെർമിഷൻ എന്നൊരു ഓപ്ഷൻ, നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും, ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. ആ ആപ്ലിക്കേഷനുകൾ നമ്മൾ എന്തൊക്കെയാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഓരോ ആപ്ലിക്കേഷനും ഏതൊക്കെ പെർമിഷനുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കാറില്ല, നമ്മളതിന് മെനക്കെടാറുമില്ല. എന്നാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ കൊടുക്കുന്ന, അതായത് ചിലപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളിലായിരിക്കും ചില പെർമിഷൻ കൊടുക്കുന്നത്, അതൊക്കെ വളരെയേറെ ഡേഞ്ചറസ് ആണ്. അതായത് നമ്മൾ വെളിയിൽ നിന്നും വരുന്ന എ പി കെ ഫയലിൽ നിന്നും കൊടുക്കുന്ന പല ആപ്ലിക്കേഷനുകൾക്കും നമ്മൾ പല പെർമിഷനുകൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷന് എന്താണോ ആപ്ലിക്കേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷന് വേണ്ട പെർമിഷനുകൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെടാം, ചിലപ്പോൾ ഹാങ്ങാവാം, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസുകളുണ്ടാകും.
അത് കാരണം നിങ്ങൾക്ക് ഈ പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ, അതായത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഈ പെർമിഷൻ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളിലും നിങ്ങൾ ഏതൊക്കെ പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. കാരണം എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് മാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ഞാൻ ലൊക്കേഷൻ്റെ പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തവർക്ക് ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷൻ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾക്ക് ഏതൊക്കെ പെർമിഷനുകൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾക്ക് ഏതെങ്കിലും അനാവശ്യമായി ഏതെങ്കിലും പെർമിഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പെർമിഷൻ എന്നൊരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെർമിഷനുകൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ഫീച്ചറാണ് നിങ്ങൾക്ക് സിസ്റ്റം ഇൻഫർമേഷൻ, നിങ്ങളുടെ ഫോണിൻ്റെ സിസ്റ്റം, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി. എന്താണ് നമ്മുടെ ഫോണിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ തകലമാൻ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതൊക്കെ അതായത് നിങ്ങളുടെ ഫോൺ ഏത് മോഡലാണ്, അതല്ലെങ്കിൽ ഏത് വേർഷനാണ്, നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ, വേർഷൻ, റെസൊല്യൂഷൻ, നെറ്റ്വർക്ക്, ഏതൊക്കെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു, സി പി ഇൻഫർമേഷൻ, റാം, റോം, ഇൻറ്റേണൽ സ്റ്റോറേജ്, എസ് ടി കാർഡ് എന്നീ എസ് ടി കാർഡ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ സെൻസറുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് പ്രോസസ്സർ ഏതാണ്, അങ്ങനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, നിങ്ങളുടെ സിസ്റ്റത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇത് അറിയാൻ സാധിക്കും. ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞാൽ ഏകദേശം 1 MB മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ ലാഗിങ് ഹാങ്ങിങ്ങും മറ്റും കുറയ്ക്കുന്നതിനും പെർഫോമൻസ് കൂട്ടുന്നതിനും അത് പോരാഞ്ഞിട്ട് കൂടുതൽ വേറെയും കൂടുതൽ ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള ഒരുപാട് നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായ കൂടുതൽ ടിപ്സുകൾ നിങ്ങൾ ലഭിക്കുന്നതിനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.